Hello friends, welcome to my channel Sunitha's Time. In the video, we will show you mutton mappas. That is why we will show you mutton. We will show you the same medium size. We will show you the same size. We will show you the same size. We പിന്നൊരു ആറ് വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി അര ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് അര ഗ്ലാസോളം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ കുക്കറിലാണെങ്കിൽ ഇതിന്റെ അടപ്പും വിസിലൊന്നും ഇടാതെയാണ് വേവിക്കുന്നത് നമുക്ക് അടപ്പ് വെച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വെച്ച് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ആവശ്യത്തിന് സാൾട്ട് ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ വിസിൽ കുക്കറിന്റെ പാത്രത്തിൽ മൂടി വെക്കാത്തതുകൊണ്ടും വിസിൽ ഇടാത്തതുകൊണ്ടും കുറച്ചു കൂടി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മൂടി അടച്ച് വേവിച്ചെടുക്കാം പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചി കുഞ്ഞതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അങ്ങനെ ഉള്ളി വെളുത്തുള്ളി ഒരു നടുവായി കീറിയത് നല്ലപോലെ നമുക്ക് വഴറ്റി എടുക്കാം ഞാൻ രണ്ട് വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിൽ ചതച്ചിടാം ഞാൻ കുഞ്ഞതായി അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം വെളുത്തുള്ളി അതുപോലെ നല്ല മട്ടൻ മപ്പാസിന് നല്ലതാണ് വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് കുഞ്ഞുള്ളി ചെറിയ ഉള്ളി കാ കിലോ കാൽ കിലോ അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഫ്രൈ ചെയ്ത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുഞ്ഞുള്ളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നടുവേ കീറിയതാണ് കാരണം നമുക്ക് സവാളയെക്കാളും കുഞ്ഞുള്ളിയാണ് നല്ലത് ഇറച്ചിക്ക് എപ്പോഴും മട്ടൻ മപ്പാസിന് കുഞ്ഞുള്ളിയാണ് നല്ലത് അത് നല്ലപോലെ വഴണ്ടി വരട്ടെ കുറച്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെറിയ ഉള്ളി നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മീഡിയം സൈസുള്ള ഒരു സവാളയും ഒരു നാലഞ്ച് പച്ചമുളക് നടുവേ കീറിയതും ആഡ് ചെയ്ത് കൊടുക്കാം അതും അതുപോലെ നല്ലപോലെ വഴറ്റി എടുക്കാം ആറ് പച്ചമുളകാണ് നടുവേ കീറിയത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് വഴണ്ടി വരട്ടെ അപ്പോൾ ഉള്ളി നല്ലപോലെ സവാളയെല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല കൂട്ടി ചേർക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണോളം മല്ലിപ്പൊടി മുളക് പൊടി മാത്രം നിങ്ങൾ ആവശ്യത്തിന് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ മസാലപ്പൊടിയൊന്നും നല്ലപോലെ ഒന്ന് ചേർന്ന് വന്നതിന് ശേഷം നമുക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വന്ന് അതിൽ ഒന്ന് പിടിച്ച് തരാം
പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് ഒന്ന് അത് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ തക്കാളി എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് വെച്ചാൽ മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മട്ടൻ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇനി ആ മസാല കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ മട്ടൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവിങ് ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ മട്ടൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് നിങ്ങൾ ഇതുവരെ ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, എങ്കിൽ മാത്രമേ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ, അടുത്ത റെസിപ്പി കാണുന്നവരെ.